ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, 2021 വർഷത്തിലെ ഡിസംബർ മാസം 1-ാം തീയതിയാണെന്ന് മംഗളവാർത്ത കാലഘട്ടത്തിലെ ആരാധനക്രമോത്സവം അനുസരിച്ച് ക്രൈസ്തവര് കത്തോലിക്കര് എല്ലാവരും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ കാലഘട്ടം ഏറ്റവും അനുഭവവേദ്യമായി അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും രക്ഷകന്റെ പിറവിക്ക് ഒരുക്കമായി 25 നോമ്പ് നന്നായി ആചരിക്കുവാൻ ആത്മീയമായി ഒരുക്കത്തോടെ നോമ്പെടുത്ത് പ്രാർത്ഥനയിലൂടെ ത്യാഗത്തോടെ മുന്നേറുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തതനുസരിച്ച് ഈ മാസം ബൈബിൾ പാരായണ മാസമായിട്ട് ആചരിക്കുവാൻ, വ്യക്തിപരമായി ബൈബിൾ വചനം വായിക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഒപ്പം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വചന വായനയിൽ കൂടുതൽ സമയം കണ്ടെത്താനും കഴിയട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലൂടെ മലാഖമാർ പാടിയ ഗീതം, അത് നമുക്ക് ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കുവാനും മലാഖമാരോട് ചേർന്ന് ഈ സുവിശേഷ സന്തോഷം, ഈ സ്വർഗീയ സന്തോഷത്തിന് ഭാഗമാകാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ തൃപ്രയാർ ഇടവകയിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം രക്ഷകന്റെ പിറവി അത് ഏറ്റവും അനുഗ്രഹീതമായി തീരാൻ നമുക്ക് എല്ലാവർക്കും ഒന്നുചേരാം. ദൈവാനുഗ്രഹം നേരുന്നു. ആമേൻ.